ഇപ്പം രണ്ടുപേരും ഇപ്പൊ അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കണം, രണ്ടുപേരും തമിഴിൽ പോയി വിജയിച്ച സിനിമകളുടെ ഭാഗമായാണ്. ഇപ്പൊ പലരും പറയാറുണ്ട് മലയാളത്തിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം റഹ്മാൻ സാറിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ റീസെന്റ്ലി ആണ് തമിഴിൽ തരുന്ന ഒരു ട്രീറ്റ്മെന്റ്, അതായത് നടനും നടിമാർക്കും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ മലയാളത്തിൽ ഒരു അത്രയും അങ്ങനെ വരുന്നില്ല എന്ന് സാർ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പം അങ്ങനെ തോന്നാറുണ്ടോ? മനസ്സിലായില്ല. അതായത് മലയാളത്തിൽ നമുക്ക് നടിക്കും നടനും ഒക്കെ തരുന്ന ഒരു ട്രീറ്റ്മെന്റ്സ്, പക്ഷെ തമിഴിൽ ചെല്ലുമ്പോൾ അത് ഭയങ്കരമായിട്ട് മാറുകയാണ് റീസെന്റ്ലി. അപ്പൊ സാർ ഇങ്ങനെ പറയുകയുണ്ടായി ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക്, അത്രത്തോളം തമിഴിലെ പോലെ ഇവിടെ അത്ര ഒരു നടി നടന്മാരെ ട്രീറ്റ് ചെയ്യുന്നില്ലെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം നിങ്ങൾ രണ്ടുപേരും തമിഴ് സിനിമയുടെ വിജയ സിനിമകളുടെയും കൂടെ ഭാഗമായവരാണ്. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ആ കൾച്ചറൽ ഡിഫറൻസിൽ അവരങ്ങനെയാണ് ആൾക്കാരെ കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന വിധം. ഇപ്പൊ നമ്മൾ കുറേ കൂടി ഇവിടെ ഉള്ളത് കുറച്ചുകൂടി ഈ പറയുന്ന ഒരു സർക്കാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി വേ ഓഫ് അപ്രോച്ച് ഒക്കെയാണ്. അവിടെ കുറച്ചുകൂടെ അവർ ഈ റെസ്പെക്ട് സാധനം എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഡിഫറൻസ്. അപ്പം നമുക്കൊരു റെസ്പെക്ട് കിട്ടുക, നമ്മളെ ആൾക്കാർ വെല്ലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അത് ഇവിടെ അത് എന്ന് വെച്ചാൽ അത് ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ഒരു ഫാമിലി സെറ്റപ്പിലൊക്കെ ആണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യണം. നമുക്ക് അവർക്ക് നമ്മളെ കുറേ കാലമായിട്ട് അറിയായിരിക്കും. അത് അതിപരിചയമായിട്ടാണ് നമുക്കങ്ങനെയാണല്ലോ. മറ്റേ തോളത്ത് കഴിഞ്ഞിട്ടാലാണ് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ആ കൾച്ചറില്ല. മീൻസ് അവരുടെ ഒരു അവർ ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. അതിലൊരു ഡിഫറൻസ് ഉണ്ട്. സോ അത് രണ്ടും വ്യത്യാസമുണ്ട്. അതിന് കൊണ്ടെന്ന് പറഞ്ഞാൽ ഗുണം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിഞ്ഞൂടാ. ഗുണം ഇൻഡസ്ട്രിയാണ്, നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. നമുക്കിവിടെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഐ മീൻ ഇൻ ദ സെൻസ് നമുക്ക് രാവിലെ ഷൂട്ട് തുടങ്ങിയാൽ രാത്രി 9:30 വരെ ഒരു കോളാണ്, രാവിലെ 7:00 തൊട്ട് രാത്രി 9:30 വരെ. ഇപ്പൊ ഒരു തിരക്കുള്ള ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുക, മലയാളത്തിൽ ഒരു 40-50 പടങ്ങൾ ഒരു വർഷം ചെയ്യുന്ന ഒരാൾക്ക് വീട്ടിൽ പോകാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് ഓണമില്ല, ക്രിസ്മസ് ഇല്ല, എല്ലാ ദിവസവും ഷൂട്ട് ആയിരിക്കും. രാവിലെ 7:00 തൊട്ട് രാത്രി 9:30 വരെ ഇയാൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് റൂമിൽ പോവുക. സോ അവിടെ അങ്ങനെയല്ല, അവിടെ ഒരു വലിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവർക്ക് അത്രയധികം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളതുകൊണ്ട് അവര് 100 ദിവസം 150 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീർക്കുക വലിയ പടങ്ങൾ. അവർക്ക് പതിയെ 9 മണിക്ക് തുടങ്ങുകയുള്ളൂ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ബാക്കപ്പ് ആവും. അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും മാക്സിമം ക്വാളിറ്റി കൊടുക്കണം. കാരണം നമുക്ക് 3-3.5 CR ഒരു ആവറേജ് ബഡ്ജറ്റ് വരിക. അതൊരു അതുമാത്രമേ അതിന്റെ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ 3.5 CR എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ചെറിയ ഒരു ആക്ടറിന്റെ ശമ്പളമാണ്. ഇവിടുത്തെ ഒരു സിനിമയുടെ ഫുൾ ബഡ്ജറ്റ് ആണ്, ഒരു ആവറേജ് ബേസിക് ഒരു ആവറേജ് പറഞ്ഞു. നമ്മൾ വലിയ പടങ്ങളല്ല. അപ്പൊ അതൊക്കെയാണ് വ്യത്യാസം. നമ്മുടെ ഇൻഡസ്ട്രി ചെറുതാണ്, പക്ഷെ എന്നിട്ടും നമ്മൾ 250 പടം ഇവിടെ ഒരു വർഷം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ.